ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്തെന്നെ വിളിച്ചു. സർക്കാർ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ ചോദിച്ചു, തിരുവനന്തപുരത്ത് എലക്ഷൻ എങ്ങനെയൊക്കെ ഉണ്ട്, പ്രചരണമൊക്കെ അവിടെ ചൂട് പിടിച്ചോ? കാരണം വലിയ ആൾക്കാരാണല്ലോ അവിടെ മത്സരിക്കുന്നത്. LDFന് വേണ്ടി പന്ന്യൻ രവീന്ദ്രൻ, അതുപോലെ UDFന്റെ ശശി തരൂർ, മൂന്ന് പ്രാവശ്യം MP ആയ ആൾ, അതുപോലെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ NDAക്ക് വേണ്ടിയിട്ടും, മൂന്ന് പേരും പ്രഗത്ഭരാണ്. പ്രചരണവും അവർ മൂന്ന് പേരും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ഒരേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, TV നോക്കിക്കഴിഞ്ഞാൽ ഈ വികസനം, സോഷ്യൽ മീഡിയ നോക്കിയ വികസനം, പ്രസംഗങ്ങൾ കേട്ടാൽ വികസനം, ഈ വികസനം കേട്ടിട്ട് ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തെല്ലാം വികസനങ്ങളാണ് അവിടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്? അപ്പോൾ പറയുന്നു, NDA സ്ഥാനാർത്ഥി കേന്ദ്ര സർക്കാർ നടത്തിയ വികസനങ്ങളെ പറ്റി പറയുന്നു, UDF സ്ഥാനാർത്ഥി അദ്ദേഹം സ്വയം MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ 15 വർഷത്തെ MP സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയ വികസനങ്ങളെ പറ്റി പറയുന്നു, LDFന്റെ സ്ഥാനാർത്ഥി കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം വികസനമയമാണ് ഈ മണ്ഡലം. അപ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ്? NDAയുടെ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഹൈവേ വികസിപ്പിക്കുന്നു, അതുപോലെ ഞങ്ങൾ കപ്പൽ പണിതു, ഞങ്ങൾ റോക്കറ്റ് വിട്ടു, വിഴിഞ്ഞൻ തുറമുഖം, അവിടെ വിമാനത്താവളം, അങ്ങനെ പല പല വികസനങ്ങളാണ് NDAയുടെ. അതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തതിൻ്റെ. ഇനി UDFന്റെ വികസനങ്ങൾ എന്തൊക്കെയാണ്? UDFന്റെ വികസനം പറയുന്നു, ഇവിടെ ഹൈവേ കൊണ്ടുവന്നു, അതുപോലെ ഇവിടെ എയർപോർട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചു, എയർപോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അതുപോലെ വിഴിഞ്ഞൻ തുറമുഖവും അതിനുവേണ്ടിയും പ്രവർത്തിച്ചു എന്നൊക്കെയാണ് UDFന്റെ MPയും പറയുന്നത്. LDFന്റെ നമുക്കറിയാമല്ലോ, ഇവിടുന്ന് ദുബായിക്ക് കപ്പൽ വിടും, അതുപോലെ ഹൈവേ, തുരങ്കം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളും ആണ് കൊണ്ടുവന്നത്, ഞങ്ങളില്ലായിരുന്നു ഇതൊന്നും പണിയാൻ പറ്റില്ലായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് LDFന്റെ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തെ ഒരു പട്ടി ഇല്ലാതാക്കാൻ പോലും പറ്റിയിട്ടില്ല. പട്ടിയെ പേടിച്ചിട്ടതിലെ കോവളം ബീച്ചിൽ കൂടെ നടക്കാൻ പറ്റില്ല. അതുപോലെ കോവളം ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ ഒരു വീതി നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോണേല്. ഇനി അവിടെ വണ്ടിയിലെത്തിയാൽ തന്നെ അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള ഏരിയ, അതൊന്നൊരു നിരത്തി മര്യാദയ്ക്കുള്ള ഒരു പാർക്കിംഗ് ഏരിയ പോലും ആയിട്ടില്ല. അപ്പോൾ എന്ത് വികസനം കൊണ്ടുവന്നാണ് ഇവരൊക്കെ ഈ പറയുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ അവിടെ ഒരു കടൽപ്പാലമുണ്ട്, പണ്ട് കാലത്തുള്ളൊരു കടൽപ്പാലമാണ്, അതിപ്പോൾ അടുത്ത കാലത്ത് ഇടിഞ്ഞു വീണു. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിതത്, അതും ഇടിഞ്ഞു വീണു. അപ്പോൾ ഈ മര്യാദയ്ക്കുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പണ്ട് കാലത്തുള്ള ഒരു ഹെറിറ്റേജ് വാല്യൂ ഒക്കെയുള്ള, അല്ലെ, ടൂറിസം പൊട്ടൻഷ്യലൊക്കെയുള്ള ആ ഒരു വലിയതര കടൽപ്പാലം തന്നെ ഒന്ന് മര്യാദയ്ക്ക് സംരക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെ വികസനങ്ങൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാലും ശരി, എന്താണിത്? ഈ സുഹൃത്തിൻ്റെ വീട് ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ്, അത് നാട്ടിൻപുറമാണ്. അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു സാധാരണ ഒരു ശരാശരി മനുഷ്യർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? വേനൽക്കാലത്ത് വെള്ളം വേണം, അതുപോലെ കറണ്ട് വേണം, കറണ്ട് പോകരുത്, പിന്നെ വഴിയിൽ കുണ്ടും കുഴിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ഈ ഇൻ്റർനെറ്റിന് സ്പീഡ് വേണം. അപ്പോൾ അതും ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ആവശ്യമാണല്ലോ. ശരിയാണ്, ഇൻ്റർനെറ്റിന് സ്പീഡ് വേണം. ഇതൊക്കെ അല്ലാതെ പിന്നെ ഒരു നാട്ടിൻപുറത്തെ സാധാരണഗതിയിൽ പിന്നെ എന്താ, സാധാരണഗതി റേഷൻ കടയൊക്കെ പണ്ടേ ഉണ്ട്, മാവേലി സ്റ്റോറുണ്ട്, LDFകാർ ഇപ്പോൾ അരിക്കച്ചവടം 40 രൂപയുടെ അരി 30 രൂപയ്ക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. KRI എന്ന് എന്തോ പറഞ്ഞിട്ട് ശബരി അരി, പഴയ പണ്ട് തന്നെ ശബരി അരിയും ശബരി തേലിയൊക്കെ ഉള്ളതാണ്. ഞാൻ സപ്ലൈകോയിൽ MD ആയിരുന്ന സമയത്തും ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന കേട്ടു, പുതിയ അരി ഞങ്ങൾ നഷ്ടം സഹിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ അരി കച്ചവടമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നഷ്ടം സഹിക്കാതെ ലാഭത്തിലാണ് അവരുടെ പരിപാടി. കേരള സർക്കാർ പിന്നെ ഇഷ്ടംപോലെ പണമുള്ളത് കൊണ്ട് വില കുറച്ച് എന്ത് സാധനം കൊടുക്കാം? അത്രമേൽ പണം കേരള സർക്കാരിനുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തും പ്രഖ്യാപിക്കാം, എന്തും നടപ്പാക്കാം, എത്ര നഷ്ടവും സഹിക്കാം എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഈ വികസനം ഇങ്ങനെ
പ്രസംഗിച്ച് പ്രസംഗിച്ച് അതുപോലെ വികസനത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിലും ടി വിയിലുമൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ പ്രചരണം മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? നമുക്കെവിടെയെങ്കിലും മര്യാദയ്ക്ക് പട്ടികടി കൊള്ളാതെ യാത്ര ചെയ്യാൻ പറ്റണം, കൊതുകടി കൊള്ളാതെ കിടന്നുറങ്ങാൻ പറ്റണം, അതുപോലെ കഴിക്കുന്ന പച്ചക്കറിയിലും അതുപോലെ പഴങ്ങളിലും ഒന്നും വിഷമില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ വേണം. കുടിക്കുന്ന വെള്ളം ക്ലീനാണോ എന്ന് ആരെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യണം, എന്നിട്ട് അവർ സർട്ടിഫൈ ചെയ്യണം വെള്ളം കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ പുഴയിലെ വെള്ളവും കനാലിലെ വെള്ളവും ഒക്കെ ഒരുവിധം കണ്ടാൽ വെള്ളമാണെന്നെങ്കിലും തോന്നണം. അതുപോലെ മാലിന്യം എവിടെയെങ്കിലും ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കത്താതിരിക്കണം, കത്തി അതിൻ്റെ വിഷമൊക്കെ ശ്വസിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ, അതായത് നല്ല എയർ ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട പ്രധാന വികസനം. നമുക്ക് കറണ്ട് വേണം, വെള്ളം വേണം, ഒരു വിഷമില്ലാത്ത ഇത് വേണം. പിന്നെ മിക്കയിടത്തും ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ റേഡിയസിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആശുപത്രി മരുന്ന് വേണം, അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണം, ഡോക്ടർ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനത്തെ അല്ലാതെ വേറെ വലിയ സാധാരണ മനുഷ്യർക്ക് ഞങ്ങൾക്കിവിടെ വീട്ടിലേക്ക് മെട്രോ വേണം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തുറമുഖം വേണം, വീടിൻ്റെ അടുത്ത് എയർപോർട്ട് വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നും ഒരു വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രസംഗിച്ച് നടക്കുന്ന വികസനങ്ങളൊന്നും സാധാരണ മനുഷ്യർക്ക് വലിയ വിഷയമുള്ള വികസനങ്ങളല്ല. പക്ഷേ സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ള വികസനം ഇവിടെ നടക്കുന്നുണ്ടോ? അതൊന്നും ഇട്ടില്ല താൻ. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ.